സംസ്ഥാനത്ത് ഇന്നും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. അവശ്യമേഖല ഒഴികെയുള്ളവ അടഞ്ഞുകിടക്കും. പോലീസ് പരിശോധന കർശനമായി തുടരുന്നു. രോഗസ്ഥിരീകരണ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. ഇന്നും അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി. പഴം, പച്ചക്കറി, പാൽ, പലവ്യഞ്ജനം തുടങ്ങിയവ വിൽക്കുന്ന കടകൾ, മാംസവിൽപ്പനശാലകൾ എന്നിവ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കും. ഇന്നും ഹോട്ടലുകളിൽ നിന്ന് ഓൺലൈൻ ഡെലിവറി മാത്രമാണ് ഉണ്ടായിരിക്കുക. പോലീസ് അനുമതിയോടെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താം. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 2003 പേർ അറസ്റ്റിലായി. 3645 വാഹനങ്ങളും പിടിച്ചെടുത്തു. തിരുവനന്തപുരം റൂറൽ പോലീസ് പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അവധി ദിവസമായതിനാൽ തിരക്ക് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പോലീസ് പരിശോധന തുടരും. അതേസമയം സംസ്ഥാനത്തെ രോഗസ്ഥിരീകരണ നിരക്ക് ഇന്നലെ 12 ലേക്ക് താഴ്ന്നത് ആശ്വാസം നൽകുന്നതാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.